ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികൾ. അപ്പോൾ അവർക്ക് വേണ്ടി കൂടുണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. കൂടുണ്ടാക്കാനായിട്ട് നമ്മളിതേ ഗ്രില്ല് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു ഇരുമ്പിൻ്റെ. അപ്പോൾ നമ്മൾ ഗ്രില്ലിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കും. നമ്മൾ പളന്ന് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം എന്താ പറയുക, ലെങ്ത്തും വെഡ്ത്തും വെച്ചിട്ട് ഒരു സ്ക്വയർ പീസസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഈ ഗ്രില്ലിൽ നിന്ന്. ഈ ഗ്രിൽ നെറ്റ് എന്താ പറയുക, നമ്മൾ കട്ട് ചെയ്യൽ അത്ര സിമ്പിൾ പണിയല്ല, നല്ല പണിയാണ്. പാവം കൈയൊക്കെ നല്ലോണം വേദനിച്ചു കട്ട് ചെയ്തപ്പോൾ. എന്തായാലും ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ് വെക്കുന്നത്. അപ്പോൾ ടോപ്പിൽ നെറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഹാമർ വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ആ ഷാർപ്പ് പോയിൻസൊക്കെ എൻഡിൽ നിൽക്കുന്നത് ഒന്ന് നമ്മൾ ഹാമർ കൊണ്ട് അടിച്ച് താത്തേന്. അപ്പോൾ കെട്ടുകമ്പി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രെയിമും നെറ്റും ജോയിൻ ആക്കുന്നത്. കുഞ്ഞു കമ്പികളെ ക്ലാസ് പറിച്ചു കളയണ്ടാ, കുട്ടികൾ നിന്റെ ജോലികൾ അതൊക്കെയാണ്. എന്തേ അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ ടോപ്പ് സെറ്റ് ചെയ്ത മാതിരി തന്നെ ബേസും കൂടി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ബേസ് സെറ്റ് ചെയ്യാൻ ദേ ബാബാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അയിന് വന്ന് അടുത്തിരിപ്പുണ്ട്. ബാബാൻ ഹെൽപ്പ് ചെയ്യണ, അതെ എന്തുണ്ടാക്കണ. സൈഡ് മുഴുവൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കെട്ടുകമ്പി മുഴുവനും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കൂടിൻ്റെ മൂന്ന് സൈഡ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിലൊരു കൊമ്പ് വെക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതേ പേരയുടെ കൊമ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത്യാവശ്യം സ്ട്രോങ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിന് ശേഷം നമ്മൾ
ഇതും കൂടി വെച്ച് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കൂടി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കൂടിനെ ക്ലോസ് ചെയ്യാൻ. ഫ്രണ്ട് പോർഷനിലെ ഭാഗം നമ്മൾ കട്ട് ചെയ്തപ്പോൾ അതിൽ ഒരു ചെറിയൊരു സ്പേസ് ഡോറിനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ കമ്പി കൊണ്ട് കെട്ടുന്നത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഓൾറെഡി നാല് സൈഡും ഇതേത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പ്രൈമറാണ് അടിക്കുന്നത്. അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു നമ്മളിതേ ഡോറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോറ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. കമ്പി തന്നെ വളച്ച് വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ടാണിത്. അപ്പോൾ കൂടിൻ്റെ മേലെ നമ്മൾ ഷീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ടോപ്പിൽ ഗ്രില്ല് വെച്ചപ്പോൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമ്മ കൂട്ടിയാണ് നമ്മൾ കമ്പി കെട്ടി ഷീറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ബ്രീഡിംഗ് ബോക്സ്. അപ്പോൾ ഈ ബ്രീഡിംഗ് ബോക്സ് നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇത് വാങ്ങിയത് നമ്മളിപ്പോൾ പെറ്റ് ഷോപ്പിൽ നിന്നാണ്. ഇപ്പോൾ ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ കൂട്ടികൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോഴത്തേനും നൈറ്റായി. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് പകൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. പെയിൻറ്റൊക്കെ ഉണങ്ങി കൂടിൻ്റെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കൂടിപ്പോൾ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസും കൂടി നമ്മൾ ഫിറ്റ് ചെയ്യണം കൂട്ടിൽ. അപ്പോൾ അതേ നമ്മൾ കൂടിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതാണ് കേട്ടോ കൂടിൻ്റെ ലുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ബേർഡ്സ്. നമ്മൾ വാങ്ങിയത് കൊക്കറ്റിയിൽ ലുറ്റിനോ കൊക്കറ്റിയിൽനെയാണ് വാങ്ങിയത്. ചിപ്പൂസ് കിളികളെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതേപ്പോൾ ചിപ്പു കൊണ്ടുവരണം. നമ്മളത് കുടിൽക്കൂട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്.
ഈവനിങ് ആയതുകൊണ്ട് ബേർഡ്സിനെ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോർണിംഗ് ഒരു വീഡിയോ എടുത്താണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ലുറ്റിനോ കൊക്കറ്റീൽസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ.